അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ പൊന്നിൻ ചിങ്ങം പിറന്നിട്ടും നെൽവയലുകളിൽ കണ്ണീർ മാത്രം. ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ ഇക്കുറി ഒന്നാം വിള നെൽ കൃഷിയിറക്കിയത്. എന്നാൽ കീടങ്ങൾ വ്യാപിച്ചതോടെ കതിരിടുന്ന ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ്. മലബാറിൽ ഇത്തവണ ശക്തമായ മഴയായിരുന്നു. ഒട്ടേറെ കർഷകരുടെ നെൽച്ചെടികൾ മഴക്കാലത്ത് നശിക്കുകയും ചെയ്തു. എന്നിട്ടും കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത കർഷകർ ബാക്കി വന്ന ഞാറ്റടികൾ നശിച്ചുപോയ നെൽകൃഷികളുടെ സ്ഥാനത്ത് നട്ടുപിടിപ്പിച്ചു. വയലുകളിൽ നിന്നും വെള്ളമിറങ്ങിയപ്പോൾ 100 മേനി വിളവ് ലഭിക്കുമെന്ന് കർഷകർ സ്വപ്നം കണ്ടു. പക്ഷേ വെള്ളമിറങ്ങി വെയിൽ കനക്കാൻ തുടങ്ങിയതോടെ രോഗങ്ങളും കീടങ്ങളും വ്യാപിച്ചു. വെള്ളമിറങ്ങിയ വയലുകളിൽ ബാക്ടീരിയ പെട്ടെന്ന് വ്യാപിച്ചത് മൂലമാണ് നെൽച്ചെടി കരിയാൻ തുടങ്ങിയത്. ഇതിനെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്കും വയലുകളിൽ നിന്നും വയലുകളിലേക്കും രോഗം പടരും. പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് തളിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇതൊന്നും കീടങ്ങളെ നശിപ്പിച്ചില്ല. ജൈവവളത്തോടൊപ്പം രാസവളവും പ്രയോഗിച്ചാലേ കൃഷിയെ സംരക്ഷിക്കാനാകൂ. എന്നാൽ രാസവളത്തിനാകട്ടെ വില കൂടും. ഇത് കൃഷിക്കാർക്ക് താങ്ങാനാകുന്നില്ല. ലീഫ് സ്പോട്ട് രോഗം കാരണവും ഇലകൾ കരിയുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രാണികളുടെയും പുഴുക്കളുടെയും അക്രമം. 1 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കണമെങ്കിൽ 25,000 രൂപ ചെലവ് വരും. ഇവിടെ നിന്നും ശരാശരി 2,000 കിലോ നെല്ല് ലഭിക്കും. കിലോയ്ക്ക് 28 രൂപ കണക്കാക്കി നെല്ല് വിൽക്കാനായാൽ തന്നെ 56,000 രൂപയാണ് കർഷകർക്ക് ലഭിക്കുക. 120 ദിവസം കൊണ്ടാണ് വിളവെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാവന്തിയോളം പണിയെടുത്ത കർഷകന് ശരാശരി 1 മാസം ലഭിക്കുക 7,750 രൂപ മാത്രം. നമ്മുടെ ഈ കൃഷി 40 കൊല്ലായി. ഞാൻ ഇപ്പോൾ കുണിനാട് വരനാട്ടിൽ നിന്ന് കുണിനാട്ടിലേക്ക് വന്നതാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട ഇതിപ്പം 10-15 രൂപ ചിലവാണ് 1 ഏക്കർക്ക്. പിന്നെ അതിപ്പം നമുക്കിപ്പോൾ ഇത് പിന്നെ ഇതായാലും അതിൻ്റെ മുതലും കൂടി കിട്ടും തോന്നുന്നില്ല. ഇങ്ങനെ നേരത്തിന് ഇനി കൃഷി ചെയ്യാനേ ഒക്കൂട. ആര് ചെയ്യാഞ്ഞാലും നമ്മൾ കുറച്ചാളിങ്ങനെ ചെയ്യലുണ്ട് കൃഷി. വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ പ്രദേശത്ത് ഏറെയാണ്. വായ്പ തിരിച്ചടവിനും വിത്തിനും വളപ്രയോഗത്തിനും വലിയൊരു തുക ചെലവാക്കുന്ന കർഷകന് കൃഷി നഷ്ടമാണെന്ന് കർഷകർ വിലപിക്കുന്നു. കാലാവസ്ഥയെ അതിജീവിച്ച് കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് പലരും കൃഷി ചെയ്യുന്നത്. ഇതിന് അർഹമായ പരിഗണന പലപ്പോഴും ലഭിക്കാതെ വരുന്നു. തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പുവരുത്തിയും ആനുകൂല്യങ്ങൾ നൽകിയും കർഷകരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും 2023-24 വർഷത്തെ ചുമർ ചിത്രം തുടർ കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികളുടെ ചിത്രപ്രദർശനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. ഉദ്ഘാടനം കല്യാശ്ശേരി MLA MVJ നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും 2023-24 വർഷത്തെ ചുമർ ചിത്രം തുടർ കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികളുടെ ചുമർ ചിത്ര പ്രദർശനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഉന്മീലനം എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി MLA MVJ നിർവഹിച്ചു. ചുരുക്കം കലാകാരന്മാർ മാത്രം അത് അവരുടെ കഴിവുകൾ ലോകമെമ്പാടും, കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഇരുന്ന് നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ ഓഫീസേഴ്സൊക്കെ ഇരുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ അത് നമ്മുടെ ക്ഷേത്രകല അക്കാദമിയുടെ ഓഫീസിലുണ്ട്. 26 കുട്ടികൾ വരച്ച 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്രകലാ അക്കാദമി സ്പെഷ്യൽ ഓഫീസർ ഷാജി AS മുഖ്യാതിഥിയായി. ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കാനായി, ബിജു പാണപ്പുഴ, KKR വെങ്ങര എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു.
ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, ചുമർചിത്ര പരിശീലകൻ ശ്രീകുമാർ എരമം, പ്രമോദ് അടുത്തില, വിനോദ് പയ്യന്നൂർ, പി കെ ഭാഗ്യലക്ഷ്മി, ടി കെ സുധി, ഗോവിന്ദൻ കണ്ണപുരം തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 28 വരെയാണ് പ്രദർശനം നടക്കുക. 28 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു പെരിങ്ങോം ഏരിയ സമ്മേളനം മാത്തിൽ സി കെ സ്മാരക ഹാളിൽ വച്ച് നടന്നു. കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് എം പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ സംഘടനാ റിപ്പോർട്ടും ടി നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. നിർമ്മാണ മേഖലയിൽ സെസ് പിരിവ് ഊർജിതമാക്കി ആനുകൂല്യം യഥാസമയം വിതരണം ചെയ്യണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എം രാമകൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ, വി വി ഭാസ്കരൻ, സി ഐ ടി യു പെരിങ്ങോം ഏരിയ സെക്രട്ടറി കെ എം ഷാജി, കെ പി കണ്ണൻ, ടി ഗോപിനാഥൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെയും താളിച്ചാൽ ടാഗോർ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ബാലവേദി സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെയും താളിച്ചാൽ ടാഗോർ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ബാലവേദി സംഗമം സംഘടിപ്പിച്ചു. പാട്ടുപെട്ടി, ഒറിഗാമി, പരീക്ഷണം, കളികൾ എന്നീ സെഷനുകൾക്ക് ഷീജ മുകുന്ദൻ, സി എസ് പുഷ്പാങ്കദൻ, കെ സഞ്ജയ്, ആർ പി ശ്രീധരൻ, വിനീത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സുരേഷ് കണ്ടങ്കോൽ അധ്യക്ഷനായി, പി ചന്ദ്രശേഖരൻ, ആർ പി ശ്രീധരൻ, പ്രമോദ് അന്നൂക്കാരൻ, എ ഷംസുദ്ദീൻ, കെ വിനോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്ര. റോട്ടറി പയ്യന്നൂർ, ഐ എം എ പയ്യന്നൂർ, ഒരുമ സൗഹൃദവേദി തായിനേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വി ജി നായനാർ ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി പയ്യന്നൂർ, ഐ എം എ പയ്യന്നൂർ, ഒരുമ സൗഹൃദവേദി തായനേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വി ജി നായനാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടി എം സത്യജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഗൌതം ഗോപിനാഥ് വിശിഷ്ടാതിഥിയായി. ഡോക്ടർ ടി രഞ്ജിത് കുമാർ, ഡോക്ടർ കെ പത്മനാഭകുമാർ, കീർത്തി നാരായണൻ, വി നാരായണൻ, പ്രൊഫസർ കെ രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, സർജറി, ഇ എൻ ടി, സ്ത്രീരോഗം, ശിശുരോഗം, നേത്രരോഗം, ദന്താരോഗ്യം എന്നീ വിഭാഗങ്ങളിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനം ലഭ്യമായി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോ മുക്കോത്തടം ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് ഒറ്റക്കോലം കെട്ടി 100-ലധികം തവണ മെലേരി കയ്യേറ്റ അജിൻ സുരേഷിനെ ഒറ്റക്കോലം സംഘാടക സമിതി പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചു. കണ്ടോത്ത് പടത്രോൻ പരമ്പരയിൽപ്പെട്ട സുരേഷ് പണിക്കരുടെ മകനാണ് അജിൻ സുരേഷ്. കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രവും കോറോമുച്ചിലോടും കൊടക്കൽ പനിയന്തട്ട തറവാട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് മുക്കോത്തടത്തിൽ ഒറ്റക്കോലം നടത്തുന്നത്. ഊരിന്റെ അവകാശിയായ പയ്യന്നൂർ കുഞ്ഞമംഗലം മനയിൽ വെച്ചാണ് പട്ടും വളയം നൽകി അജിൻ സുരേഷിനെ പണിക്കരായി ശ്രീകാന്ത് തിരുമുൻപ് നാമകരണം ചെയ്തത്. കണ്ടോത്ത് ക്ഷേത്രം മന്ദിത്തിരിയൻ കരുണാകരൻ, ക്ഷേത്രം കാരണവന്മാർ, കുടക്കാർ, കൂട്ടുവായിക്കാർ, മുച്ചിലോട്ടയും കണ്ടോത്തറയിലെയും സമുദായക്കാർ, കോയ്മമാർ എന്നിവർ അരിയിട്ട് പണിക്കർ നാമകരണം ചെയ്തു. കുട്ടക്കമ്മറ്റിക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കാൽനടയായി കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങി അരി അളന്നു. പിന്നീട് മുക്കോത്തടത്തിലെത്തി മുച്ചിലോട്ട് തിരുനടയിൽ തൊഴുത് അരിയളന്ന് അജിൻ സുരേഷിന്റെ വീട്ടിലെത്തി ചടങ്ങുകൾ നടന്നു. ഇരു ക്ഷേത്രത്തിലെയും ബാല്യക്കാർ, സമുദായക്കാർ, സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ വീട്ടിലെത്തി അനുഗ്രഹിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ആടിവേടൻ കെട്ടി തെയ്യം രംഗത്ത് ചുവടുവെച്ച അജിൻ മലയൻ സമുദായം കെട്ടിയാടുന്ന പ്രധാന തെയ്യങ്ങളായ വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, ഒറ്റക്കോലം, ഗുളികൻ, പൊട്ടൻ ദൈവം തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെറുധാന്യ പായസമേള കൂക്കാനം ജി യു പി സ്കൂളിൽ വച്ച് നടന്നു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെറുധാന്യ പായസമേള കൂക്കാനം ജി യു പി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ പി വി സുനിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത് നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സ്ത്രീ സംവിധാനം എന്നുള്ളത്. നമുക്കറിയാം പണ്ട് കാലത്ത് നമുക്ക് വേണ്ടി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരവധി നമുക്ക് മുന്നേയുള്ളവർ നിരവധി സമരം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. മെമ്പർ സെക്രട്ടറി സന്ദീപ് മോഹൻ കെ പി, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ, പി ശ്യാമള, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ നിഷ, ജി ആർ സി കമ്മ്യൂണിറ്റി കൗൺസിലർ ആശാ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൂക്കാനം ജി എൽ പി സ്കൂളിൽ തീർത്ത കുടുംബശ്രീ പായസമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചെറുധാന്യങ്ങൾ കൊണ്ടൊരുക്കിയ പായസമേള രുചി വൈവിധ്യം കൊണ്ട് മികച്ചതുമായി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പായസമേള പുത്തൻ രുചിക്കൂട്ട് പകരുന്നതായി. വൈവിധ്യമാർന്ന പായസങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. ചെറുധാന്യങ്ങൾ കൊണ്ടൊരുക്കിയ പായസങ്ങൾ ഓരോന്നും അതിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി. റാഗി, ചാമ, തിന, കുതിരവാലി, ചെമ്പാവ്, മുത്താറി തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിച്ച് പാകപ്പെടുത്തിയ പായസങ്ങൾ രുചികരവും ഏറെ പോഷകമൂല്യങ്ങളും ഉള്ളതായിരുന്നു. ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുത്താറി, തെന, ചാമ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ തരം പായസങ്ങളാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ 14 വാർഡുകളിലെയും കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കൂക്കാലം ജി യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പായസമേള ഒരുക്കിയിരുന്നത്. മേളയിൽ നല്ല ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കീഴറയിലെ കണ്ണപുരം നോർത്ത് എൽ പി സ്കൂൾ 1980-81 അഞ്ചാം തരത്തിൽ പഠിച്ചവരുടെ പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മ അക്ഷരമുറ്റത്തേക്ക് തിരികെ പരിപാടി സ്കൂൾ അങ്കണത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കീഴറയിലെ കണ്ണപുരം നോർത്ത് എൽ പി സ്കൂളിൽ 1980-81 കാലഘട്ടത്തിൽ അഞ്ചാം തരത്തിൽ പഠിച്ച കൂട്ടുകാർ 44 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നു. ഏവരിലും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. ജീവിതത്തിന്റെ പല മേഖലകളിൽ എത്തപ്പെട്ടവർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരികെ സ്കൂളിലെത്തി. ഇത് ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണെന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞു. ആദ്യം എന്നെ പറഞ്ഞത് വിനോദാന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഏതോ സാറെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല അല്ല വരാൻ പറ്റുമെന്ന് അറിയില്ല സാറ്. അപ്പം വിനോദ് പറഞ്ഞാൽ അല്ല ജാസ്മിൻസ്റ്റ് സാറൊന്നുമല്ല, ഞാൻ എൻ്റെ അപ്പുറം പഠിച്ചതാണ്, ശരി തരാൻ നോക്കാമെന്നുള്ളൊരു ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ ഇവരെല്ലാവരും വീട്ടിൽ വർത്താനം പറഞ്ഞ് എല്ലാം സംസാരിക്കാൻ വരണം എന്നൊരു ഭയങ്കര ഒരു അതിനൊരു ബന്ധത്തിലൊരു മരണമായി. എന്നാലും എൻ്റെ മോളും വരുമാനും തീർച്ചയായിട്ടും അമ്മ പോകണം, അവരെല്ലാവരും കാണുന്ന ഒരു സന്തോഷമല്ലേ എല്ലാവരും. പൂർവ്വ വിദ്യാർത്ഥിയും പൊതുപ്രവർത്തകനുമായ രഘുരാമൻ കീഴറ ബെല്ലടിച്ചതോടെയാണ് പരിപാടി തുടങ്ങിയത്. ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂർവ്വ അധ്യാപകരായ കെ ഗോവിന്ദൻ, സുശീല, വി വി കൃഷ്ണൻ, രാധ, സരസ്വതി എന്നിവരെ ആദരിച്ചു. പി വിനോദ് അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ, ചിത്രലേഖ, പി എം ബിന്ദു, രഘുരാമൻ കീഴറ, കെ വിനോദ് കുമാർ, എൻ പി ദിനേശൻ, പി ബൽറാം, വി വി ജയരാജൻ, പി സി വിജയകുമാരി, ടി ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രവർത്തന കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വച്ച് നടന്നു. ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. കെ ടി എസ് സി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ മണിയാർ അധ്യക്ഷനായി, എ പി നാരായണൻ മുഖ്യാതിഥിയായി, പത്മനാഭൻ ചേരാപുരം മുഖ്യ പ്രഭാഷണം നടത്തി. അരുൺകുമാർ പി ആർ, കെ ജയരാജ്, പിലാക്കലശോകൻ, പ്രശാന്ത് കോറോം, വി പി വേണുഗോപാലൻ, രാജൻ ടി വി, കുമാരൻ, സന്തോഷ് പുതിയങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദൃശ്യ പയ്യന്നൂരിന്റെ ജനറൽ ബോഡി യോഗം പയ്യന്നൂരിൽ വച്ച് നടന്നു. ദൃശ്യയുടെ 40th വാർഷികാഘോഷം സമുചിതമായി നടത്താൻ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. ദൃശ്യയുടെ ജനറൽ ബോഡി യോഗം പയ്യന്നൂരിൽ വച്ച് നടന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി ഗണേശന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി കെ ശിവകുമാർ റിപ്പോർട്ടും
ട്രഷറർ കെ കമലാക്ഷൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വി പി വിനോദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എ വി രഞ്ജിത്ത്, എം ചന്ദ്രൻ, സി വി രാജു, പി വി ലക്ഷ്മണൻ, ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളായി അഡ്വക്കേറ്റ് കെ വി ഗണേശൻ, പ്രസിഡന്റ് കെ ശിവകുമാർ, സെക്രട്ടറി കെ കമലാക്ഷൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ദൃശ്യയുടെ 400th വാർഷികാഘോഷം സമുചിതമായി നടത്താൻ ജനറൽ ബോഡി യോഗം തീരുമാനമായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെറുവത്തൂർ എ കെ ജി മന്ദിരത്തിൽ നടന്നു. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂരിൽ നടന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ടൌണിൽ പ്രകടനം നടന്നു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി ഉണ്ണികിട്ടൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി ഐ ടി യു ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ, എ ഐ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വിജയകുമാർ, ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു, സംഘാടക സമിതി ചെയർമാൻ പി കമലാഷൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുതാഴം കൂവൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. എം വിജിന് എംഎൽഎ ഏറ്റുവാങ്ങി. ചെറുതാഴം കൂവൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നമുക്കും ചേർത്ത് പിടിക്കാം വയനാടിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ സംഭാവന നൽകി. ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്നും കല്യാശ്ശേരി മണ്ഡലം എംഎൽഎ എം വിജിൻ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പി പി ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എ നിശാന്ത്, എം പി ഗിരീഷ്, കെ മനോജ്, പി വി രാഘവൻ, യു സുരേശൻ, സീമ ടി പി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.